പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം വളരെയേറെ പാടി പുകഴ്ത്തുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ അന്തസത്തയെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജയെക്കുറിച്ചുള്ള വിവാദം, വളരെയധികം ആൾക്കാർ അത് തങ്ങളുടെ താല്പര്യമല്ല എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോഴെല്ലാം അതിനെ എതിർക്കുവാൻ സംഘപരിവാർ ശക്തികൾ ഉപയോഗിച്ചു വന്നത് ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഭൂരിപക്ഷമുണ്ട്, ഭൂരിപക്ഷം ഉണ്ട് എന്നതുകൊണ്ട് എന്തും ചെയ്യാം, അതായത് ഭൂരിപക്ഷത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് എന്തും ചെയ്യുന്നതാണ് ജനാധിപത്യം. അങ്ങനെയാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അത് മെജോറിറ്റേറിയനിസമാണ്, അതല്ല ഡെമോക്രസി. ഡെമോക്രസി ഒരാൾക്കാണെങ്കിൽ പോലും അയാൾക്ക് വിയോജിക്കുവാനും സ്വന്തം അഭിപ്രായത്തിൽ നിലനിൽക്കുവാനുമുള്ള അവസരം കൊടുക്കുന്ന ഒന്നാണ്. അതേപോലെ ഭൂരിപക്ഷത്തിന്റെ ഇംഗിതമനുസരിച്ച് എല്ലാം ചെയ്യുക എന്നുള്ളതല്ല. ഭൂരിപക്ഷത്തിന്റെ ഇംഗിതമനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അതിന്റെ അവസാനത്തെ വാക്ക് സുപ്രീം കോടതിയാണ്. അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ നീതി നിർവഹണം ഒക്കെ എത്തരത്തിൽ എന്നുള്ളതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഏതായാലും സുപ്രീം കോടതി വിധികൾ ഭൂരിപക്ഷ ന്യൂനപക്ഷം അനുസരിച്ചാണ്. അത് പഴയ ഗ്രാമപഞ്ചായത്ത് രീതിയാണ്. ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ആൾക്കാരെ ഗ്രാമത്തലവന്റെ നിർദ്ദേശം അനുസരിച്ച് അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ് ശരി തെറ്റുകൾ നിർണയിക്കപ്പെടുന്നത് ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ല. ഒരു കാലത്ത് ഏറ്റവും സിമ്പിളാണ്, ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും കരുതിയിരുന്നത്. അന്നൊരു വോട്ടെടുപ്പ് നടത്തിയാൽ ഭൂരിപക്ഷം ആൾക്കാരും ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അന്ന് ഭൂമി പരന്നതായിരുന്നു അല്ല. അന്നേരം ശരി നിലകൊള്ളുന്നത് ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. എല്ലായ്പ്പോഴും അത് നോക്കി ശരി നിർണയിക്കുവാനും കഴിയുകയില്ല. പലപ്പോഴും ന്യൂനപക്ഷം പറയുന്നതാവാം സത്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആദ്യം വിരലിൽ ഉണ്ടാകുന്ന കുറച്ചാൾക്കാരെ ഉള്ളായിരുന്നു അതിന് മുന്നിട്ടിറങ്ങാൻ. അന്ന് കുറച്ചാൾക്കാരെ ഉള്ളൂ എന്നതുകൊണ്ട് അവർ പറയുന്നത് തെറ്റായി തീർന്നില്ലല്ലോ. അപ്പോൾ ഓരോ സംഗതികളും നമ്മൾ പരിശോധിക്കേണ്ടതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ശരിയും തെറ്റും നിർണയിക്കുക, അതാത് മേഖലയിലെ വിദഗ്ധർ അവർ നടത്തുന്ന സംവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെ ഒക്കെ സമന്വയിപ്പിച്ചെടുക്കുന്നതാണ് ഒരു ശരി. അതായത് ഭൂരിപക്ഷം എന്തു പറയുന്നു, ന്യൂനപക്ഷം എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ചല്ല. ഇനി അങ്ങനെയല്ല, ഭൂരിപക്ഷത്തെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ബി ജെ പിക്ക് ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്നു, പാർലമെന്റിൽ വളരെ മൃഗീയ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് എല്ലാ തീരുമാനവും അവർക്ക് ഇഷ്ടമുള്ളത് കൂട്ട് എടുക്കാം എന്നത്. ഇനി നമുക്ക് അത് തന്നെ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ 138 കോടി ജനങ്ങളുണ്ട്. ആ 138 കോടിയിൽ ബഹുഭൂരിപക്ഷവും മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണോ അല്ലെങ്കിൽ ഈ NDA സർക്കാരിനെ വോട്ട് ചെയ്തവരാണോ? നമുക്ക് അവരുടെ കഴിഞ്ഞ ഇലക്ഷനിലെ വോട്ടിംഗ് ശതമാനം ഒന്ന് പരിശോധിക്കാം, അല്ലെങ്കിൽ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ് അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങൾ പിടികിട്ടും. ഏകദേശം ജനസംഖ്യയിൽ ഈ BJP മാത്രം പോളിംഗ് നടന്നത് തന്നെ എത്ര ശതമാനമാണ്? ഇന്ത്യയിൽ 138 കോടി ജനങ്ങളുണ്ട്. അത് കുട്ടികളും സ്ത്രീകളും വോട്ടുള്ളവരും ഇല്ലാത്തവരും എല്ലാം ചേർന്നാണ്. പോളിംഗ് നടന്നത് ഏകദേശം 60 കോടിയിൽ അധികമേ വരുന്നുള്ളൂ, 60 കോടി കുറച്ചു കൂടിയേ വരുന്നുള്ളൂ. ആ 60 കോടിയിൽ തന്നെ ഇവർക്ക് BJP വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ 35% അടുത്തേ വരുന്നുള്ളൂ. NDAക്ക് മൊത്തം, അതായത് BJPയുടെ ആദർശങ്ങളൊന്നും വെച്ച് പുലർത്താത്ത ഒത്തിരി പേർ NDAയിലുണ്ട്. അവർക്ക് കൂടി ചേർത്താൽ പോലും ആ കിട്ടിയ വോട്ടിൽ, അതായത് 60 കോടിയിലധികം ആൾക്കാർ വോട്ട് ചെയ്തതിൽ 45% ഇവർക്കുള്ളൂ. പിന്നെങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ ഇച്ഛ ഇവർ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത്? പല ആൾക്കാരും വ്യത്യസ്തമായ കാരണങ്ങളാണ് വോട്ട് ചെയ്തത്. മോഡിയുടെ പുരോഗമന മുഖം കണ്ട് വോട്ട് ചെയ്തവരുണ്ട്. ഗുജറാത്തിലും മറ്റും ഫോട്ടോഷൂട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലെ തെരുവുകളൊക്കെ എടുത്ത് ഗുജറാത്തിലെ തെരുവുകളൊക്കെയാണെന്ന് കാണിച്ച് പുരോഗമനം ദ്രുതഗതിയിൽ വരികയാണ്, സ്വകാര്യവൽക്കരണത്തിലൂടെയൊക്കെ ഇന്ത്യ അങ്ങോട്ട് കുതിച്ചുയരാൻ പോവുകയാണ്, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം നമുക്കറിയാം ഇന്ത്യയ്ക്ക് കുതിച്ചുയർന്നില്ല. സാമ്പത്തിക വളർച്ച മോദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് 10% ഉണ്ടെങ്കിൽ ഇന്ന് 4% പോലും ഇല്ല. അത്തരത്തിലാണ് ഇന്ത്യയുടെ വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഒക്കെ എടുത്ത് നോക്കുക.
പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്തു. പുരോഗമനകാംക്ഷികളായിട്ടുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണം കണ്ട് മനം മടുന്ന ജനങ്ങൾ, അങ്ങനെ പല ആൾക്കാർ വോട്ട് ചെയ്തു. അല്ലാതെ എല്ലാ ആൾക്കാരും രാമക്ഷേത്രം പണിയുവാനായി ബി ജെ പിക്ക് വോട്ട് ചെയ്തവരല്ല. വോട്ട് ചെയ്തവരിൽ പോലും, ഇവർക്ക് വോട്ട് ചെയ്തവരിൽ പോലും കുറേയധികം ആൾക്കാർ രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി വോട്ട് ചെയ്തവരല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ 130 കോടി ജനങ്ങളുടെയും താല്പര്യമാണ് മോദി സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത്? ഇത് കൃത്രിമമായ ഒരു സംഗതിയാണ്, ഏറെ വ്യത്യസ്തമായി ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഭൂമിപൂജയിൽ പങ്കെടുത്തു എന്ന സംഗതിയല്ല, വെറും ഭൂമിപൂജയല്ല, വിവാദപരമായ ഒട്ടേറെ പേരെ വേദനിപ്പിച്ചുകൊണ്ടുള്ളത്. ബാബറി മസ്ജിദ് ഒരു വിഭാഗത്തിന്റെയാണെന്ന തെളിവുകളും വസ്തുതകളും നിരത്തി കോടതി പറഞ്ഞിട്ടും അവിടെ അതിക്രമിച്ച് കയറിയാണ് വിഗ്രഹം സ്ഥാപിച്ചത്, അത് തല്ലിത്തകർത്തത് ക്രിമിനൽ കുറ്റമാണ്, ഇതെല്ലാം പറഞ്ഞിട്ടും എന്നിരുന്നാലും പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുക എന്ന വിചിത്രമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഏറെ വിചിത്രമായ വിധിയാണ്. കോടതി വിധിയെ അംഗീകരിക്കുമ്പോഴും അതിനെ ആരും ബഹുഭൂരിപക്ഷവും ഇന്ത്യയിൽ സ്വാഗതം ചെയ്തിട്ടില്ല. അങ്ങനെ അനീതിയുടെ പുറത്ത് സ്ഥാപിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഭൂമിപൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു എന്നതാണ് തെറ്റ്. പ്രധാനമന്ത്രി പങ്കെടുക്കുകയല്ല അവിടെ ചെയ്തത്. പ്രധാനമന്ത്രി പറയുന്നു, ഞാൻ 130 കോടി ജനങ്ങളെയും പ്രതിനിധീകരിച്ചാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 138 കോടി അല്ലെ 130 കോടിയുടെയും ആദർശ പുരുഷനാണ്, ഭാര സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഇതെല്ലാവരും അങ്ങ് വിഴുങ്ങിക്കോണമെന്ന്. അങ്ങനെ വിഴുങ്ങുവാൻ മനസ്സില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഇവർ ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ജനാധിപത്യം, അതിന്റെ പൊള്ളത്തരം നമ്മൾ കണ്ടു, എത്ര ശതമാനം ആൾക്കാരാണ് ഇവരുടെ ചെയ്തികളെ അംഗീകരിക്കുന്നത് എന്നത്. ഏതൊരു മോദിക്ക് പകരം വേറൊരു സർക്കാർ വന്നാലും അത് ഈ ജനാധിപത്യത്തിന്റെ പൊള്ളത്തരമാണ്. ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ ബി ജെ പി എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി ജനാധിപത്യത്തിന്റെ ഇവർ പറയുന്ന ജനാധിപത്യം ഒരു വലിയ കള്ളത്തരമാണ്. ഇനി പറഞ്ഞ ആ കള്ളത്തരത്തെ തന്നെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? കുതിരക്കച്ചവടം നടത്തിയാണ്, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്താണോ ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ളത്? അങ്ങനെ MLA മാരെയും ഒക്കെ വിലക്കെടുത്ത്, MP മാരെയും ഒക്കെ വിലക്കെടുത്ത്, പിന്നീട് അവരുടെ വോട്ടും അവരുടെ സ്വാധീനവും മറ്റ് പലതും ഭീഷണിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രകടന പത്രിക അനുസരിച്ചാണോ ഭരിക്കുന്നത്? കർണാടകയിൽ നോക്കുക, ഏതൊരു സംസ്ഥാനത്തിലും നോക്കുക, ജനങ്ങൾ ആർക്കെതിരെ ഏത് പ്രകടന പത്രികക്കെതിരെ വോട്ട് ചെയ്തോ ആ പ്രകടന പത്രികയുടെ ആൾക്കാരായിരിക്കും പിന്നീട് ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഫലത്തിൽ വന്നിട്ടുള്ളൂ. വിലക്കെടുക്കും, വിലപേശി, തെറ്റായ മാർഗത്തിലൂടെ കുതിരക്കച്ചവടം നടത്തി, നികൃഷ്ടമായ രീതിയിൽ ഇന്ന് പരസ്യമായിട്ടാണ് 50 കോടിയൊക്കെയാണ് അവർ MLA ക്ക് കൊടുക്കുന്നത്. കോൺഗ്രസിന്റെ കമൽനാഥ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോഴല്ലോ. 24 MLA മാരാണ് ഇവർ വിലക്ക് മേടിച്ചത്. 50 കോടിയൊക്കെയാണ് ഒരു 50 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ആ തുകയുടെ വലുപ്പം ഒന്ന് ആലോചിക്കണം. 50 കോടി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള സംഖ്യയല്ല. അതിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 50 കോടിയുടെ 5 കോടി വരില്ലേ? ഓട്ടെ, അതിൽ 10% ഒന്നുമല്ല, 6% പലിശയാണെങ്കിൽ എത്ര വരും? 3 കോടി വരും. 3 കോടി ഒരു വർഷം പലിശ കിട്ടുക എന്ന് വെച്ചാൽ ഒരു മാസം എത്ര കിട്ടും? ഏകദേശം 1 ദിവസം 1 ലക്ഷം രൂപ വെച്ച് കൂട്ടടിച്ച് ജീവിക്കാം. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് 50 കോടിക്ക് ഒന്നും പറ്റില്ല. അത്രയും തുകയാണ് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. കാരണം കള്ളപ്പണം ഇഷ്ടം പോലെയുണ്ട്, കയ്യിൽ കള്ളപ്പണം ഇഷ്ടം പോലെയുണ്ടത്. ഏത് രീതിയിൽ അമിത്ഷാ വിചാരിച്ചാൽ ഏത് സംസ്ഥാനവും ഇന്ന് കീഴടക്കാം എന്ന നിലയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അത് ജനങ്ങൾ പറയും, കേരളമൊക്കെ അവരെ വേണ്ടെന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം ഇവിടെ ജനാധിപത്യമാണെന്നൊക്കെ പുറം ലോകം നോക്കുമ്പോൾ, അല്ലെ, മറ്റുള്ളവരുടെ പിന്നിൽ പൊടിയിടണമല്ലോ. അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഒരു പരിമിതി. കാരണം ഇതൊക്കെ നാടകങ്ങളാണ്. ബി ജെ പി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സംഘടന അധികാരത്തിൽ കയറിയാൽ അവരെ തെരഞ്ഞെടുപ്പിലൂടെ മാറ്റിയിട്ട് വേറൊരു ജനാധിപത്യ സർക്കാരിന് അധികാരത്തിൽ വരാമെന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ലോകത്ത് ഒരു രാജ്യത്തും അത് നടന്നിട്ടില്ല. ഫാസിസ്റ്റുകളെ ജനങ്ങൾ പൊരുതി തോൽപ്പിക്കണം, തെരഞ്ഞെടുപ്പിലൂടെ അവരെ മാറ്റാൻ പറ്റില്ല. അനുഭവങ്ങൾ നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനം മടുത്തു മടുത്തു, ഇനി മോദി വരില്ല, പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എഴുതുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷേ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ, എത്രമാത്രം ജനദ്രോഹം നടത്തിയിട്ടുണ്ടോ അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നു. ഇതെന്ത്? ഇതാണ് വിലക്കെടുക്കൽ. ഏതെങ്കിലും ഒക്കെ അർത്ഥത്തിൽ MLA മാരെ നമ്മൾ കണ്ടു, ഈ സംസ്ഥാനങ്ങൾ അട്ടിമറിക്കുന്നത് എങ്ങനെയാണ്? MLA മാരെ ഭീഷണിപ്പെടുത്തും, അല്ലെ, MP മാരെ ഭീഷണിപ്പെടുത്തും. രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രമുഖരായിട്ടുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ ഭീഷണിപ്പെടുത്തും. അവർക്കെതിരെ CBI അന്വേഷണം,
അതല്ലെങ്കിൽ മറ്റേ ഏജൻസികളെ കൊണ്ട് അന്വേഷണങ്ങൾ വയ്ക്കും. അത് ആ ഭീഷണിക്ക് വഴങ്ങുന്നു എന്ന് കാണുമ്പോൾ അതിനോടൊപ്പം ഒരു ഓഫറും കൂടെ വെക്കും, അങ്ങനെ തന്റെ പാട്ടിലാക്കും, എന്നിട്ട് അധികാരത്തിൽ വരും. ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലരെ പ്രതിപക്ഷം തിരുത്തിക്കൊണ്ട് തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മളേറെ കൊട്ടിപ്പോഷിച്ചു കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് വിവരമുള്ള ഐ എസ് കാരുമൊക്കെ നയിക്കുന്ന ആം ആദ്മി പാർട്ടി. അതിന്റെ സമീപകാലത്തെ നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാം അത് സംഘപരിവാറിന്റെ ഒരു ചട്ടുകം മാത്രമാണ്. നമുക്ക് തോന്നിപ്പിക്കാം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രതിപക്ഷം വേണമല്ലോ. ആ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ വിജയിപ്പിക്കുന്നതിനുള്ളവരാകരുത്. നിഴൽ കുത്ത്, വേറെ ചില നിഴലുകളെ കാണിച്ച് അവിടെ കുത്തിക്കോളാൻ നമ്മളോട് പറയുകയാണ്. അത്തരത്തിലൊരു നിഴലാണ് ഈ ആം ആദ്മി പാർട്ടി. 2011 നമ്മൾ ഓർക്കുന്നുണ്ടാവും ലോക്പാൽ സമരം നടന്നത്, ലോക്പാൽ ബില്ലിനെ വേണ്ടിയിട്ടുള്ള സമരം നടന്നത് അന്നാ ഹസാരെയുടെ നേതൃത്വത്തിൽ. അതിലൂടെയാണല്ലോ ഈ അരവിന്ദ് കെജ്രിവാളൊക്കെ ഉയർന്നു വന്നത്. ആ അന്നാ ഹസാരെ സമരം ചെയ്തു, ബി ജെ പിയെ അധികാരത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് കേട്ട് കഴിവ് പോലുമില്ല. പിന്നെ ഒരു അനീതിക്കുമെതിരെ അദ്ദേഹത്തെ നമ്മൾ രംഗത്ത് കണ്ടിട്ടില്ല. ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന കൊടിയ അനീതികൾ, കൊടിയ പാതകങ്ങൾ ഒന്നിനുമെതിരെ ശ്രദ്ധിച്ച് അന്നാ ഹസാരെയെ കണ്ടിട്ടില്ല. കെജ്രിവാൾ അതിൽ നിന്ന് വിഭിന്നനായി അദ്ദേഹം അന്നാ ഹസാരെ സന്യാസത്തിന് പോയി, അധികാരത്തിലേക്ക് കെജ്രിവാൾ വന്നു. ഡൽഹിയിൽ ആദ്യം ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇഷ്ടംപോലെ പണമുള്ള സർക്കാരാണ്, പല ഗിമ്മിക്കുകളും കാണിച്ച് ജനങ്ങളെ കയ്യിലെടുത്തു. ഫലത്തിൽ എന്താണ്, ഇപ്പൊ പൗരാവകാശ നിയമം ബില്ല് ഒക്കെ വന്ന സമയത്ത് എന്തായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നിലപാട്, അവിടെ നടന്ന കലാപങ്ങളിൽ എന്തായിരുന്നു നിലപാട്, ഇപ്പോൾ വീണ്ടും രാമക്ഷേത്രം പണിയുമ്പോൾ എന്താണ് നിലപാട്, രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ ചെയ്യുമ്പോൾ എന്താണ് നിലപാട്, പതുക്കെ പതുക്കെ അവർ തനിതരം വ്യക്തമാക്കുക. അങ്ങനെ തനിതരം വ്യക്തമായി ഇതിലോട്ട് ലയിക്കുമ്പോൾ അടുത്ത ഒരു നിഴലിനെ സൃഷ്ടിക്കും നമുക്ക് കുത്താൻ. അത്തരത്തിൽ നിഴലുകൾ ആം ആദ്മി പാർട്ടി മാത്രമല്ല, പ്രാദേശിക നേതാക്കൾ, ദളിത് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് ഇത് കൂട്ടം. ചിലപ്പോൾ അവർ പ്രതിപക്ഷത്തായിരിക്കും, പക്ഷെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് ജോലി ചെയ്യില്ല, അവരൊക്കെ വെറും പാവ പ്രതിപക്ഷങ്ങളാണ്. ഈ മോദി ഫാസിസ്റ്റ് സർക്കാർ അനുവദിക്കുന്നു എന്നുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പ്രതിപക്ഷമുള്ളത് എന്ന് വേണം നമ്മൾ കരുതാൻ. ഇതാണ് ഈ ജനാധിപത്യത്തിന്റെ പൊള്ളത്തരങ്ങൾ, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. എന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? മതവും ജാതിയും അത് സൃഷ്ടിക്കുന്ന വിവേചനങ്ങളാണ്. ഇവർ പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ 138 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ഇവർ പറയുന്നത് എന്താണ്, മതമാണ് പ്രശ്നം, അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങളാണ് പ്രശ്നം. ഇവർ ശത്രുപക്ഷത്ത് നിർത്തുന്ന മതത്തിൽ എത്ര ശതമാനം ആൾക്കാർ, 138 എന്നൊരു 18 കോടി അങ്ങ് മാറ്റിയോ, ബാക്കി 120 കോടി മുസ്ലിങ്ങൾ അല്ലാത്ത ജനങ്ങളാണ്. ആ 120 കോടിയെ അവരിൽ ദരിദ്ര, അവരുടെ ദാരിദ്ര്യം എങ്ങനെ പരിഹരിക്കും? അവരിൽ ദരിദ്രരില്ലേ? അവരിൽ ദരിദ്രരായിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? ഇവരിപ്പോ ഇവരെല്ലാം സമ്പന്നരാണ് മുസ്ലിങ്ങളെന്ന് നോക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ സമ്പത്ത് കൈയാളുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് നമുക്കറിയാം. സർക്കാർ ജോലികളിൽ, കേന്ദ്ര സർക്കാരിന്റെ ജോലികളിൽ, സംസ്ഥാന സർക്കാരുകളുടെ ജോലികളിൽ എത്ര ശതമാനം കിട്ടുന്നുണ്ട് ഈ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കുക എന്നറിയാം. ജനസഭകളിൽ, പാർലമെന്റിൽ എത്ര ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുണ്ട്? അധികാര സ്ഥാപനങ്ങളിൽ, സ്വയംഭരണാവകാശ സ്ഥാപനങ്ങളിൽ ഒക്കെ എത്ര ശതമാനം ന്യൂനപക്ഷ അംഗങ്ങളുണ്ട്? ആനുപാതികമായിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്നും വേണ്ട, അവരായിക്കോട്ടെ, അവരെ ശത്രുക്കൾ. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെ മുഴുവൻ ദാരിദ്ര്യത്തിന് കാരണം ഈ 17% വരുന്നവരാണെങ്കിൽ ഈ 17% കൊണ്ട് മാറ്റി നിർത്തൂ, മാറ്റി നിർത്തി ബാക്കി നിങ്ങളെ എല്ലാവരും കൂടെ മുസ്ലിം ഒഴികെയുള്ളവരെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 120 കോടി വരും. ആ 120 കോടിയിൽ പ്രശ്നമെല്ലാം തീരുമോ? ഈ 17 കോടി പോകുമ്പോഴത്തേക്ക് സമ്പന്നന്മാരെല്ലാം പോയി, ബാക്കി എല്ലാവരും അന്നേരം നല്ല രീതിയിൽ ജീവിക്കുമോ? ഒരിക്കലും ഇല്ല. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് കൃത്രിമമായിട്ട് കൊണ്ടുവന്നതാണ്. 1949 ബാബറി മസ്ജിദിൽ ഈ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത് മുതൽ നടത്തുന്ന ഗൂഢശ്രമങ്ങളാണ്. ഇതിന്റെയൊക്കെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക. അയോധ്യയിലെ രാമക്ഷേത്രം എവിടാണെന്ന് നിരവധി, നമ്മളിന്നലെയൊക്കെ പറഞ്ഞാണ്, നിരവധി രാമക്ഷേത്രങ്ങളുണ്ട്. അതൊന്നും ഈ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും തിരക്കി നടക്കുകയായിരുന്നില്ല.
അതൊക്കെ ഹിന്ദുവിന്റെ പ്രശ്നമാക്കി മാറ്റിയത് തൊട്ടുമുന്നിലുള്ള മുസ്ലിങ്ങളാണ് തങ്ങളുടെ പ്രശ്നം, തങ്ങളുടെ ശരിയാണ്, എന്താണ് ശത്രുണ്ട്, ശത്രുവും ദാരിദ്ര്യമാണ്, അത് ഹിന്ദുവിനും മുസ്ലിമിനും ഉണ്ട്. പക്ഷെ ഹിന്ദുവിനോട് പറയുന്നു നിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം പണ്ട് മുഗളന്മാർ വന്നു, ടിപ്പു വന്നു, അവർ വന്നു, ഇവർ വന്നു, എല്ലാവരും നമ്മളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്, അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, തൊട്ടയൽക്കാരനെ ശത്രുവാക്കി കളയുക, കലാപങ്ങൾ ഇങ്ങനെ ആ സ്പർദ്ധ വളർത്തി വളർത്തി ജനങ്ങളുടെ മനസ്സിൽ പണ്ട് മുതലേ ഉള്ള അന്ധത, അതായത് വിജ്ഞാനത്തിലൂടെ ശാസ്ത്രീയ ബോധത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ ജനാധിപത്യ ബോധവും ശാസ്ത്രബോധവും ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം മതാന്ധത നിറച്ചു വെച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നതുകൊണ്ട് ഇവരെ ഇങ്ങനെ വർഗീയമായി സംഘടിപ്പിക്കാൻ പറ്റും, മതസ്പർദ്ധ വളർത്തുവാൻ പറ്റും. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് ബി ജെ പിയുടെ അടിത്തറ. അതിലൂടെയാണ് അവർ ഹിന്ദുക്കളെ ഇങ്ങനെ ഈ രീതിയിൽ സംഘടിപ്പിക്കുന്നത്. ഒരു ഭാഗത്തെ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കലാപങ്ങൾ സൃഷ്ടിച്ച ഇടത്ത് പല ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളും മീററ്റ് അങ്ങനെ പല സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കലാപങ്ങളുടെ പേരിലാണ്. ഈ കലാപങ്ങളിലൂടെയൊക്കെ ഗോത്ര സംഭവം, നിരവധി സംഭവം, ആ സംഭവങ്ങളിലൂടെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്ത് ഇവിടെയൊക്കെയോ പോയി. ആ വസ്തുവകകളുടെ എടുത്തിട്ട് സാധുക്കളായ ഹിന്ദുക്കൾ കൂടുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന എത്രയോ പേർക്ക് വസ്തുവൊക്കെ കിട്ടിയ നമുക്ക്. അതേപോലെ വലിയ വലിയ ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളും സംഗതികളും ഒക്കെയാണ് സ്വത്ത്. ഇവിടെ സ്വത്ത് കൈയാണെന്ന് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, പുരിയിലെ ക്ഷേത്രം, അല്ലെങ്കിൽ കാശി, ഇതുകൂടുള്ള ക്ഷേത്രങ്ങളിലെ സ്വത്തിന്റെ പലിശയുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ദരിദ്രർക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റും. എന്തായിരുന്നു, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുന്നു. ഇന്ത്യയിലെ സമ്പത്തിന്റെ 58% 1% കൈയാളുന്നത്, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഇവിടുത്തെ ജനങ്ങളുടെ ശത്രു ദാരിദ്ര്യമാണ്. അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല, വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അവർക്ക് ആരോഗ്യത്തിനുള്ള സംവിധാനങ്ങളില്ല, മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ല ബഹുഭൂരിപക്ഷത്തിനും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്, ദാരിദ്ര്യരേഖയിൽ നിന്ന് അവരെ മുകളിലോട്ട് കയറ്റാൻ മോദി സർക്കാർ വന്നപ്പോൾ ഒരു സംഗതി, ഇത് മാനദണ്ഡമൊക്കെ മാറ്റി. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ, അതായത് ഇന്ത്യയിലെ സമ്പന്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നഗരങ്ങളിൽ 47 രൂപ വരുമാനം ഉണ്ടെങ്കിൽ, ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ അവൻ സമ്പന്നനാണ്. ഗ്രാമങ്ങളിൽ 32 രൂപ. അന്തർദേശീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോലും 130 രൂപയാണ് മിനിമം. 130 രൂപയിൽ താഴെയുള്ള ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. പക്ഷെ മോദി ആ രേഖ ഇങ്ങോട്ടും മാറ്റി വരച്ചു. നഗരങ്ങളിൽ 47 രൂപയ്ക്ക് മുകളിൽ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ, ഒരു ദിവസം ഉണ്ടെങ്കിൽ അയാൾ സമ്പന്നനാണ്. ഗ്രാമങ്ങളിൽ അത് 32 രൂപ. ഇത്തരത്തിലാണ് ദാരിദ്ര്യം ഇന്ത്യയിൽ കുറച്ചത് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച അത് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ വന്നതിന് ശേഷം. വിലപ്പെട്ടതെല്ലാം വിറ്റഴിക്കുന്നു, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്, ഞങ്ങളെ ഭൂരിപക്ഷം ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഇത് വെറും കള്ളത്തരമാണ്, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ കള്ളത്തരം, അവർ ആഗ്രഹിക്കുന്നവരെ വരത്തുള്ളൂ. ചിലരൊക്കെ പറയുന്നു ഇലക്ഷൻ അട്ടിമറി, വോട്ടിംഗ് മെഷീൻ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഈ രീതിയിൽ വിലക്കെടുത്ത് ആദ്യം ഭീഷണിപ്പെടുത്തി പിന്നെ അനുനയത്തിൽ പിന്നെ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് ഈ ആൾക്കാരെ വശീകരിക്കാൻ പറ്റും. കാരണം ഈ നാട് ഭരിക്കുന്നത് ചൂഷണത്തിൽ അധിഷ്ഠിതമാണ് ഈ വ്യവസ്ഥിതി. ഈ വ്യവസ്ഥിതിയുടെ ചൂഷണ മനോഭാവം ഓരോ ജനങ്ങളിലുമുണ്ട്. ജനങ്ങൾ ചോദ്യം ചെയ്യില്ല, നമുക്ക് തെരഞ്ഞെടുക്കാനേ അനുവാദമുള്ളൂ. തെരഞ്ഞെടുത്തവൻ വൃത്തികേട് കാണിച്ചാൽ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വന്തം മതത്തിൽപ്പെട്ടതാണ് എന്ത് തോന്നിവാസവും നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആക്കിയെടുത്തിരിക്കുകയാണ്. എന്ത് വൃത്തികേടിനെ ന്യായീകരിക്കുകയാണ്. ഇവിടെ ശരി തെറ്റുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെടുന്നത്. അതങ്ങനെ ജനാധിപത്യമാകുന്നത്. എപ്പോഴും തിന്മയുടെ ശക്തികൾക്ക് മാത്രമേ അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. ഏറ്റവും അന്തസ്സായി ജീവിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന, സത്യസന്ധനായ ഒരാൾ ഇലക്ഷൻ നിൽക്കട്ടെ, അയാൾക്കെതിരെ നിൽക്കുന്നത് കള്ളപ്പണ കച്ചവടം നടത്തി കള്ളക്കടത്ത് നടത്തുന്ന ഒരാളാണെങ്കിലും അയാൾ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത ഈ കള്ളപ്പണക്കാരനാണ്. കാരണം അവൻ ജാതിയുടെയും മതത്തിന്റെയും മറ്റും പലതിന്റെ അടിസ്ഥാനത്തിൽ അവന് കൃത്യമായ പ്രത്യയശാസ്ത്രമൊന്നുമില്ല. ആരോടും കൂട്ടുകൂടും, ഏത് കക്ഷിയോടും, എതിർ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരോടാണെങ്കിൽ പോലും ഹിന്ദുവിന്റെ രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ പറയും, പക്ഷെ പി ഡി പിയോട് കൂട്ടുകൂടും. ആരും കേരള കോൺഗ്രസ് വരട്ടെ, ആരും വരട്ടെ, എല്ലാവരും വരട്ടെ, എല്ലാവർക്കും സ്വാഗതം, ഞങ്ങൾക്ക് അധികാരം വരണം. അവർക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ആരും ചോദ്യം ചെയ്യില്ല, അതാണ് അതിന്റെ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിരവധി ആൾക്കാർ ചോദ്യം ചെയ്യും. പക്ഷെ ബി ജെ പിയോടൊപ്പം ആര് ചേർന്നാലും ആരും ചോദ്യം ചെയ്യത്തില്ല. കാരണം ചോദ്യം ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാനുള്ള ആരും അതിൻ്റെ അകത്തില്ല.
അതായത് ഇന്ന് ഈ ജനാധിപത്യം ഈ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ കയറിയതിനു ശേഷം അതിന്റെ കൺട്രോൾ ചെയ്യുന്ന സംഘപരിവാർ കീ രാഷ്ട്രീയത്തിലെ കീയായി വർദ്ധിക്കുന്ന അമിത്ഷാ വിചാരിച്ചാൽ എവിടെയും അധികാരത്തിലെത്താം, ആരെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാം. അതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനാധിപത്യം. അതിന് ഈ ജനാധിപത്യത്തിന്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന തൂണുകൾ, മാധ്യമങ്ങൾ എല്ലാം വിലക്കെടുക്കപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ നമ്മൾ നിരവധി ഉദാഹരണം, എത്തരത്തിലാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെല്ലായ്പ്പോഴും ഏത് പക്ഷത്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കില്ല. കൃത്യമായൊരു പക്ഷം എല്ലാവർക്കും ഉണ്ട്, നിഷ്പക്ഷത എന്നൊന്നില്ലല്ലോ. അവർ ഇടയ്ക്ക് സ്തുതിച്ചുകൊണ്ടേയിരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഒരു വിഷയം അവർക്ക് വീണ് കിട്ടുമ്പോൾ പെട്ടെന്ന് അവർ തനിനിറം പുറത്തെടുത്ത് അവരുടെ എല്ലാ കാപട്യങ്ങളും ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ശരിയായി നീങ്ങുന്നുണ്ട് എങ്കിൽ അതിനെ സ്വന്തം നിലപാടുകൾക്ക് അനുകൂലമാക്കും, കള്ളന്മാർക്ക് കൂട്ടുനിൽക്കും. പിന്നെ പോലീസും പട്ടാളവും ഒന്നും നമുക്ക് പറയേണ്ടതായിട്ടില്ല. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഭരിക്കുന്ന പോലീസ് പ്രതിപക്ഷം ഭരിക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ പോലും നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നുള്ള നോക്കണം. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളൊക്കെ കവർന്നെടുത്തു. ഫെഡറൽ സംവിധാനം എന്നൊക്കെ ചുമ്മാ പറയുകയാണ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. അധികാരങ്ങളൊക്കെ കവർന്നെടുത്തു. സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പറ്റില്ല, ഭരിക്കാൻ പറ്റില്ല, എല്ലായിടത്തും കടിഞ്ഞാണാണ്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, മേളിൽ നിന്ന് കേന്ദ്രീകൃതമായിക്കൊണ്ടിരിക്കുകയാണ് ഫാസിസത്തിലേക്ക് എല്ലാ സ്ഥലത്തും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനം ജനാധിപത്യമൊക്കെ കൊള്ളരുതാത്തതാകുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെല്ലാം, ചില ആൾക്കാർ രാഷ്ട്രീയക്കാരെല്ലാം കൊള്ളരുതായി, എനിക്ക് ഈ രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് വിശ്വാസം കോടതി, കോടതി പരമോന്നത കോടതി. നമ്മളെന്തോ കോടതി കാണുന്നത്, ഈ ഫാസിസ്റ്റ് സർക്കാരിന് അനുകൂലമായി വിധി എഴുതുന്ന ജഡ്ജിമാർ തൊട്ടടുത്ത ദിവസം രാജ്യസഭയിൽ ഇരിക്കുന്നത് കാണാം. അവർക്ക് ഡൽഹിയിൽ ബംഗ്ലാവുകൾ പണിഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും നമ്മൾ ഈ ജനാധിപത്യത്തെ സ്തുതിക്കുകയാണ്. ഇത് ജനാധിപത്യമല്ല, പണത്തിന്റെ ആധിപത്യമാണ്, അധികാരത്തിന്റെ ആധിപത്യമാണ്. അവർ മതത്തെയും വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നല്ല ഏകാധിപത്യ ഭരണം, ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്. പക്ഷേ ഏകാധിപതി എന്ന് തോന്നാതിരിക്കുവാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള പ്രതിപക്ഷത്തെ അവർ സൃഷ്ടിക്കും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവരെ എതിർക്കുന്ന ആൾക്കാർ നിലനിൽക്കട്ടെ എന്ന് അവർ കുറച്ചുകൂടി പോകട്ടെ. ഈ പൂച്ച എലിയെ പിടിക്കുന്നതുകൊണ്ട് ഒറ്റയടിക്ക് തീർക്കത്തില്ല, പതുക്കെ 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 ഒരു അടി അവിടെ കൊടുക്കും, ഒരടി ഇവിടെ കൊടുക്കും, എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്, പക്ഷേ നിയന്ത്രണം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്. അത്തരത്തിലാണ് ഈ ജനാധിപത്യം, ഇതിന്റെ കള്ളത്തരം നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് മോചനം നേടുക എന്ന് പറയുന്നത് ശക്തമായ പ്രത്യയശാസ്ത്ര അടിത്തറ, രാഷ്ട്രീയ അവബോധം. നെഹ്റുവിനെ സോഷ്യലിസം പഠിക്കട്ടെ, അംബേദ്കറെ പഠിക്കട്ടെ, മാർക്സിസം പഠിക്കട്ടെ, മതേതരത്വത്തെ കുറിച്ച് പഠിക്കട്ടെ, പൗരാവകാശങ്ങളെ കുറിച്ച് പഠിക്കട്ടെ, ലോകത്തിലെവിടെയുമുള്ള അതെല്ലാം മനസ്സിലാക്കി കേന്ദ്രീകൃതമാകുന്ന ഒരു സമൂഹം, അറിവിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സമൂഹവും അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ബഹുജന പ്രക്ഷോഭണവും ഉണ്ടാകണം. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ മാത്രമേ നമ്മുടെ നാട് ഇനി രക്ഷപ്പെടൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അത് അത്ര എളുപ്പം നമുക്ക് സാധിക്കും എന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ ബി ജെ പി അവർ തന്നെ പറയുന്നത് എന്താണ്, അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത 50 വർഷം BJP ആയിരിക്കും ഭരിക്കുന്നത്. ശരിയായിരിക്കാം, നമ്മൾ നിഷേധിക്കുന്നില്ല. അടുത്ത 50 വർഷം RSS ആയിരിക്കും ഇവിടെ. ഇപ്പൊ തന്നെ എല്ലാം RSS ആണ് തീരുമാനിക്കുന്നത്, അതൊരു സംശയമില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ചരിത്രം, അത് 35ഓ 50ഓ 100ഓ വർഷമല്ല, ഇന്ത്യയുടെ പാരമ്പര്യം, വിവിധ സംസ്കാരങ്ങൾ എത്ര കാലം അവിടെ, 35ഓ 50ഓ വർഷം എന്ന് പറയുന്ന അത്ര വലിയ കാര്യമാണ്. ബാബറി മസ്ജിദിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 400 വർഷം ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥാപനമാണ്. അതിനു മുമ്പ് എത്രയോ സംസ്കാരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയും സമന്വയിച്ചും ഒക്കെ ഇവിടെ നാട് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന ബൃഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന് 50 വർഷം എന്ന് പറയുന്ന അത്ര വലിയ സംഗതിയൊന്നുമല്ല. നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ വിലപ്പെട്ട മൂല്യങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് തെറ്റുകൾ, അസത്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഈ ഫാസിസ്റ്റ് ശക്തി ഈ രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ രാജ്യം ശക്തി ശക്തി എന്ന് പറയുന്നു, അയൽ രാജ്യങ്ങൾ എല്ലാ ശത്രുപക്ഷത്താണ്. എല്ലാ കള്ളത്തരങ്ങളും ചൈന കയറി, ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത ചൈന ഇന്ത്യയിൽ കടന്നു കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വെബ്സൈറ്റിൽ നിന്ന് വാർത്തയൊക്കെ എടുത്ത് മായ്ച്ചു കളഞ്ഞു. പക്ഷെ ഞങ്ങളാണ് വമ്പൻ എന്ന് ഇവിടെയും വീമ്പടിച്ചുകൊണ്ടിരിക്കും. ഫലത്തിൽ അങ്ങനെയൊന്നുമല്ല, ഈ നാട് നശിച്ച് നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ 50 വർഷം പൂർത്തിയാകുമ്പോൾ ഈ നാട് അവശേഷിക്കുകയില്ല. ഒരു തല്ലിയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വേണം ഈ ഫാസിസത്തിനെതിരെയുള്ള സമരം ഉയർത്തെഴുന്നേക്കുക. അതുകൊണ്ട് നമ്മുടെ കാലത്ത് നിന്നുള്ള നമ്മുടെ കുട്ടികളുടെ കാലത്ത് അടുത്ത തലമുറ അവരിതൊക്കെ കണ്ടുപഠിക്കുന്നവരാണ്. അവർ അംബേദ്കറേയും നെഹ്റുവിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാം പഠിക്കുന്നുണ്ട്.
അവർ പഠിച്ചു വരട്ടെ, അവരിലുള്ള പുതിയ രാഷ്ട്രീയ ഉദയം ഉണ്ടാകട്ടെ, അതായിരിക്കും ഇനി നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.